ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഇവിടെ കഴിഞ്ഞല്ലേ. 2021 ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പി എച്ച് ടെസ്റ്റ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. മോയ്സ്ചറൈസർ, സ്റ്റോണ്, സോപ്പ്, ഷാംപൂ, സെറം, അലോവേര ജെൽ, അങ്ങനെ ഒരുപാട്, പിന്നെ എന്തെങ്കിലുമുണ്ട്, സൺസ്ക്രീൻ, ഇത് വെച്ചിട്ടൊക്കെ ഒരുപാട് പി എച്ച് ടെസ്റ്റിംഗ് ആണ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക കേട്ടോ, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതോടെ നമ്മൾ അതോടെ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് പൊട്ടിന തേങ്ങ പോലെയൊക്കെ ഒരു പി എച്ച് ടെസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഞാൻ 2021 ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുവിധം സ്കിൻ കെയർ പ്രൊഡക്ട്സ്, സ്കിൻ കെയർ അല്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. സോപ്പുണ്ട്, മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, ഇരിക്കേണ്ട എല്ലാം ഇല്ല കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം പി എച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ള പി എച്ച് തരുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് എല്ലാ പി എച്ച് ഓക്കെ ആയിട്ടുള്ളത് ഒന്നും എടുത്തു വെച്ചില്ല. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പാണ് കേട്ടോ. നമ്മൾ സോപ്പിന്റെ വീഡിയോസ് ചെയ്തതിൽ ആകെ ഈ ഒരു സോപ്പ് മാത്രമേ എനിക്ക് ഓക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. നമ്മുടെ ഡവിന്റെ സോപ്പാണിത്. ഞാനിത് നമ്മുടെ വിന്റർ സീസണിൽ ഞാൻ ഫേസിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കങ്ങനെ ഫേസ് വാഷ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സോപ്പ് ഫേസിൽ എന്ന് പറയുന്നത് ഡവ് ആയിരുന്നു. പി എച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ ഒരൊറ്റ സോപ്പ് മാത്രമാണ് പി എച്ച് ഓക്കെ ആയിട്ടുള്ളത്. നമ്മുടെ പി എച്ച് സ്ട്രിപ്പിന്റെ കളർ പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 2021 സോപ്പിന്റെ കാര്യത്തിൽ, അതായത് നമുക്ക് ഫുൾ ബോഡി ഇൻക്ലൂഡിങ് ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡവ് ആണ്. നമ്മളിപ്പോൾ ഫേസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഡവ് സോപ്പ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡവിന്റെ സോപ്പ്. ഇനി ഫേസ് വാഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടുന്ന് തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട് ഫേസ് വാഷസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടീനേജേഴ്സ് ആയിരുന്ന കാലം മുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എങ്കിൽ പറയുമെങ്കിൽ പോലും ഇത് ഓയിലി സ്കിൻ ടു നോർമൽ സ്കിന്നാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഹിമാലയുടെ ഫേസ് വാഷ്, ഇതും നമ്മളെ പി എച്ച് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഫേസ് വാഷാണ്. ഓയിലി ടു നോർമൽ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷ്. അപ്പോൾ ഇതും എനിക്കൊരു ഫേവറേറ്റ് ആണ്. അതേപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് എന്ന് പറഞ്ഞാൽ പോലും ഇത് എന്താ പറയുക, നമ്മുടെ ഡെർമാവൈവിന്റെ ഈ ഒരു ഹൈഡ്ര ക്ലെൻസർ അടിപൊളി സാധനമാണ് കേട്ടോ. ഭയങ്കര മൈൽഡാണ്, നല്ല കണ്ണാടി പോലെയാണ്. പക്ഷെ ഒരു എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഞാൻ എല്ലാറ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കിട്ടുന്നതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പി എച്ച് ബാലൻസ്ഡാണ്, ഇത് ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോഴും ഓക്കെയാണ്, ഒരു ചേഞ്ചും ഇല്ല. നല്ല നമ്മളെ സ്കിന്നിൻ്റെ അതേ പി എച്ച് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മൂന്നാമത്തെ ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രജീനയുടെ ഈ ഡീപ്പ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേസ് വാഷാണ്. ഇത് തീർന്നു. ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു ബോട്ടിൽ വാങ്ങിയത്. അപ്പൊ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇത്തിലേശം കൂടെ ഉണ്ട്. ഇങ്ങനെ കാലിക്കുപ്പി കാണിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്പിനാണ്. എന്റെ അടുത്ത് കൂടുതലും ഉണ്ടായിരിക്കും നോർമൽ ടു ഓയിലി സ്കിൻ ടൈപ്പിൻ്റെതായിരിക്കും. കാരണം എൻ്റെ ഒരു ഭയങ്കര ഡ്രൈ അല്ല, നോർമൽ സ്കിന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ഇറിറ്റേഷനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തണം കേട്ടോ. അപ്പൊ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാരും യൂസ് ചെയ്തോളൂ. ഇപ്പൊ ഡ്രൈ സ്കിന്നിൽ ഉള്ളവർക്കും യൂസ് ചെയ്യാം. അവർക്ക് കുറച്ചും കൂടെ എന്താ പറയാ, ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഡ്രൈ സ്കിന്നുകൾക്ക് കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ലോറിയാലിൻ്റെത്, അതേപോലെ തന്നെ ഗാനിയർ, പക്ഷെ അത് രണ്ടും ക്രീം ബേസ് ആണെങ്കിൽ പോലും പി എച്ച് ബാലൻസ് അല്ല. നല്ല വയലറ്റ് അല്ലാത്ത നല്ല ഡാർക്ക് ഗ്രീൻ കളർ എങ്ങാണ്ടാണ് പി എച്ച് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഓയിലിക്ക് പറ്റുന്ന ഫേസ് വാഷ് യൂസ് ചെയ്താൽ നല്ല ഒരു പ്ലമ്മിന്റെ ഇലൂമിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രൈ സ്കിന്നിന് പറ്റിയുള്ള മോയ്സ്ചറൈസറാണ്, അടിപൊളി സംഭവമാണ്. അത് വേണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ വളരാന്ന് പറഞ്ഞു പോവാണ്. അപ്പോ ഇതാണ് എന്റെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ടുള്ള കേട്ടോ, 2021 അടിപൊളി ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഫേസ് വാഷിന്റെ പി എച്ച് വീഡിയോസ് ചെയ്തതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത സംഭവമാണ് നമ്മുടെ മാമാർത്തിന്റെ ഈ ഒരു ഫേസ് വാഷ്.
മാമാർത്തിന് ഏതെങ്കിലുമാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിയത് നമ്മുടെ ആക്നെ പ്രോണിനൊക്കെ പറ്റിയുള്ള ടീ ട്രീ ഉള്ള സംഭവമാണ്. അപ്പൊ ഇത് ആക്നെ പ്രോണിനും പിമ്പിൾസിനും നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിത് യൂസ് ചെയ്തു. തീർത്തിട്ടൊന്നുമില്ല കേട്ടോ, അതിന് അത്യാവശ്യമുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അടുത്ത് നമ്മൾ ടോണേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലമ്മിന്റെ ടോണർ ആയിരുന്നു, ഗ്രീൻ ടീ ടോണർ. പിന്നെയും എൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ പി എച്ച് നോക്കിയപ്പോൾ ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ കണ്ടെങ്കിൽ പോലും ഞാൻ പിന്നെയും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ പോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഭയങ്കര ഹൊറിബിൾ അല്ല, എന്നാലും പി എച്ചിന്റെ സ്ട്രിപ്പ് ചെറുതായിട്ടൊരു ഒരു എന്താ പറയുക ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ യൂസ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പി എച്ചിൻ്റെത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്, ചെറിയൊരു വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്ത് വെച്ചില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഹിമാലയയുടെ, കുറച്ച് അഫോർഡബിൾ ആണ്, 95 രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തുള്ള കടയിലൊക്കെ അത് അവൈലബിൾ ആണ്. ഹിമാലയയുടെ ടോണറാണ്, റിഫ്രഷിംഗ് ആൻഡ് ക്ലാരിഫൈങ് ടോണർ ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. ചീപ്പ് റേറ്റ് ആയതുകൊണ്ടും കൂടെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുടി, നമ്മുടെ അതിൻ്റെ അവിടെ ഫ്രണ്ട്, നമ്മുടെ ആപ്സ് ഗുഡ്നെസ്സിന്റെ ഈ ഒരു റോസ് വാട്ടർ ടോണർ. ഇതും എന്താ പറയുക എല്ലാ സ്കിൻ ടൈപ്പിലേക്കും യൂസ് ചെയ്യാം. ഒരു ടോണർ യൂസ് ചെയ്യാൻ തുടക്കക്കാരാണുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസറിൽ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഞാൻ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നോർമൽ ടു ഓയിലി സ്കിന്നർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. ഒരു ന്യൂട്രജീനെ പോലെയോ അല്ലെങ്കിൽ മാമാഅർത്തിന്റെ എന്താ പറയുക ഹൈഡ്രജെല്ലിനെ പോലെയൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് ഇങ്ങോട്ട് ഗ്രീസിയോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണിത്. അപ്പോൾ ഓയിലി ടു നോർമൽ സ്കിന്നർക്ക് ഇത് യൂസ് ചെയ്യാം. ആക്നെ പ്രോണിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. ട്രൈ ഇത് ഇട്ടെന്ന് വിചാരിച്ചാൽ ഒരു ഇറിറ്റേഷനും ഇതുവരെ ഉണ്ടാക്കിയിട്ടായിട്ട് പറഞ്ഞ് കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മാമാഅർത്തിന്റെ ഈ ഒരു അക്വ ഗ്ലോ എന്ന് പറയുന്നത് അല്ലേ, അക്വ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഞാൻ തീർക്കാനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്ന കാരണം നമ്മൾ പലത് എന്നുള്ള രീതിയിൽ. എന്നാൽ പോലും ഫോൺസ് ഞാൻ 2-3 ടെപ്പ വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക എൻ്റെ അനിയത്തിക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരൊക്കെ ഓക്കെ ആയിട്ടുള്ളത് പറഞ്ഞാണ് ഇത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മുടെ പ്ലമ്മിന്റെ ഈ ഒരു ഈ ലൂമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ. എൻ്റെതൊരു ഡ്രൈ സ്കിൻ അല്ല, അതുകൊണ്ട് ഞാനിത് അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്തില്ല. എനിക്ക് തുടക്കം മുതലേ ഇത് അപ്ലൈ ചെയ്യുമ്പോണ്ടല്ല ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എണ്ണ ഗിനിയുന്ന പോലെ, എനിക്ക് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഭയങ്കരമായിട്ട് എണ്ണ, അതുകൊണ്ട് അങ്ങനത്തെ ആൾ അവർ തീരെ വാങ്ങണ്ട. എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നിവിയ ഒക്കെ പോലത്തെ ക്രീം, അതേപോലത്തെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. അത്യാവശ്യത്തിന് റേറ്റ് ഉണ്ട് തോന്നുന്നു, റേറ്റ് ഉണ്ട് ഇതിന്. എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ പ്ലമ്മിന്റെ ഈ ലൂമിനസ് എക്സ്ട്രാ ഡ്രൈ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ആപ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. ഇനി ഫേസ് സെറത്തിന്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ആകെ 2 എണ്ണേ ഉള്ളൂ, ഞാൻ ആകെ 2 എണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആ 2 എണ്ണം ഞാൻ ആദ്യം തന്നെ കാണിക്കാം കേട്ടോ. പ്ലമ്മിന്റെ ഈ ഒരു വൈറ്റമിൻ സി സെറം, ഡോട്ടൻകിയുടെ ഈ ഹൈലറോണിക് സെറം, ഈ 2 സെറത്തിന്റെയും പി എച്ച് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണിച്ചതിൻ്റെ ഒക്കെ പി എച്ച് ടെസ്റ്റ് ചെയ്താണ് കേട്ടോ, ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ളതാണ്, സേഫാണ്. ഇനി ഇതില് പ്ലമ്മിൻ്റെ ചെറുതായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഞാൻ 2 എക്സ്പെൻസീവ് സൈഡാണ് കേട്ടോ, ഞാൻ ആദ്യം തന്നെ പറയാം. ഇത് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്താണ് അടിപൊളി സാധനം, അതായത് ഓയിലി ടു നോർമൽ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസറാണിത്. ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, പക്ഷേ ഓയിലി സ്കിന്നുകാർ അങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. എനിക്ക് ഒരു ഇട്ടിപ്പോൾ ഒരു ഗ്രീസിനെസ് തോന്നി, അപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ആപ്റ്റ് ആയിരിക്കും. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യായിരിക്കും നല്ലത്, പ്ലമ്മിൻ്റെത്. ഇത് നിങ്ങൾക്ക് 2 ടൈമിലും മോർണിംഗിലും നൈറ്റിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അടിപൊളിയാണ്. അപ്പം എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഡോട്ടാൻകിയുടെ. ഇനി 2021 ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രജീനയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ പി എച്ച് ടെസ്റ്റ് ചെയ്തു, സേഫാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് ഞാൻ ഇത് തീർന്നപ്പോൾ വാങ്ങിയതായിരുന്നു നമ്മുടെ വോവിന്റെ. ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു വൈറ്റ് കോൺട്രാസ്റ്റ് വരുന്നുണ്ട്, ഇതിനത് വരുന്നില്ല കേട്ടോ.
ഇതിനത് വരുന്നുണ്ട്. പക്ഷെ ഇത് ഓയിലി സ്കിന്നർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഫേസിലേക്ക് അങ്ങോട്ട് എന്താ പറയാ അബ്സോർബ് ആവും, കുറച്ച് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുള്ള ആ വൈറ്റ് കോൺട്രാസ്റ്റ് മാറാമെന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇതാ ഇത് കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു മൂന്നാല് ഡോട്ട് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നതിന് ശേഷം ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടാടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒരു കുറച്ച് സമയം കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ രണ്ട് സൺസ്ക്രീൻ ആണ് നമ്മൾ എൻ്റെ 2021 ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ടോണറിന്റെ കൂട്ടത്തിൽ പറയണമെങ്കിൽ പറയാം, ഇതിപ്പോ എന്തിൽ കൂട്ടണം നിങ്ങൾ തന്നെ വിചാരിച്ചോ, നോക്കിക്കോളൂ. ലോറിയാലിന്റെ ഈ ഒരു റീവൈറ്റലിസ്റ്റ് മൈക്രോക്രിസ്റ്റൽ എസൻസ് ആണിത്. എന്താ പറയാ, ഇത് തുടക്കത്തിൽ ഞാൻ അപ്ലൈ ഫസ്റ്റ് ടൈം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയ പോലെ തോന്നി, അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ വന്ന പോലെ തോന്നി. ഇനി ഇതൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ടാണോ അറിയില്ല, ഫസ്റ്റ് യൂസിന്റെ ആ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു ടോണർ, ഇടയ്ക്ക് ടോണർ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. നൈറ്റിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഇത് ഓയിലി ടു നോർമൽ സ്കിന്നുകാർക്കും ഈവൻ ഡ്രൈ സ്കിന്നുകാർക്കും അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇട്ടാൽ മതി. ഇതൊരു അടിപൊളി സംഭവം. ഇതിനുള്ളിൽ എന്താന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പ് ലെയേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് ഞാനൊരു ലിപ് ബാം ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയതാണ്. എൻ്റെ ലിപ് ബാം വാദി ഹെർബൽസിൻ്റെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചീപ്പ് റേറ്റാണ്, എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാമഎർത്തിൻ്റെ ഈ ഒരു ലിപ് ബാം ആട്ടോ. ചെറി ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ബാം ആണ്. ഇതിന് സ്ലൈറ്റ് കളറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം ഉണ്ട്. പിന്നെ എന്റെ ലിബാമിന്റെ അവിടെയൊക്കെ അവിടെ എവിടെയും ഈ ഇതിന്റെ കളർ എന്താണോ അത് പിടിച്ചിരിക്കും. അത് എല്ലാവർക്കും ഉണ്ടാവും, ഒത്തിരി മെസ്സി ആണ്. അടുത്ത് ഞാനൊരു കാണിക്കാൻ പോകുന്നത് അണ്ടർ ഐ ക്രീമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇതിന്റെ പ്രത്യേകത എന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ റോൾ ഓൺ ആട്ടോ. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ എങ്ങനെയാ, ചിലപ്പോൾ ഡയറക്റ്റ് വീട്ടിൽ റൂമിൽ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ 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 റബ് ചെയ്ത് എന്താ സുഖം എന്നറിയോ, ഒരു ഒരു ഫീലാണ്. ഭയങ്കര മൈൽഡായിട്ട് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ അങ്ങനെ കണ്ണിൻ്റെ അവിടെ കൊണ്ട് കുത്തൊന്നും ചെയ്യരുത്. പതുക്കെ പതുക്കെ രണ്ട് സൈഡിലും ഇങ്ങനെ അപ്ലൈ, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ രണ്ട് കൊമ്പ് വരും. അപ്പം നമ്മളിത് ഈ കണ്ണിനും ഈ കണ്ണിൻ്റെ അവിടെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് തന്നെ റബ്ബ് ചെയ്യുക. അതാണ് ഇതിൻ്റെ സംഭവം. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമാണ്. ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നു. ലാസ്റ്റായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മൈ ഫേവറേറ്റ് ബോഡി ലോഷൻ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവ്യയുടെ ഒരു ബോഡി ലോഷൻ. ഇപ്പൊ കഴിഞ്ഞത് വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ പെടുന്നത് ബോഡി ലോഷൻസ് ആയിരിക്കും. ഭയങ്കര ഡ്രൈ ആയിരിക്കും സ്കിന്നൊക്കെ, ഓൾറെഡി ബോഡിയൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേട്ടാ. കുറേ കഴിഞ്ഞ് വെള്ളം, ആ വെള്ളമൊക്കെ അബ്സോർബ് ആവുന്നതിൻ്റെ മുന്നേ തന്നെയാണ് ബോഡി ലോഷൻ ഇടേണ്ടത്. അപ്പോഴാണ് ആ ഒരു എഫക്റ്റ് കിട്ടുക. ബാത്റൂമിൽ കൊണ്ടാൽ ചില മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം 2021 ഫേവറേറ്റ് സ്കിൻ കെയർ. അപ്പോൾ ഇതും കൂടെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബെൽ ബട്ടണും കൂടെ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ട്, സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒന്നുമില്ല, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.